തെരുവുനായിയുടെ കടിയേറ്റ സ്ത്രീ ചികിത്സയിലിരിക്കെ മരിച്ചത് ചികിത്സാ ആരോപിച്ച മകൻ പോലീസിൽ പരാതി നൽകി നെന്മാറ വിത്തനശ്ശേരി ലക്ഷം വീട് കോളനിയിലെ ബിജുവാണ് അമ്മ സരസ്വതിക്ക് ചികിത്സ നൽകിയതിൽ പിഴവുണ്ടെന്ന് കാണിച്ച പാലക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് വിത്തനശ്ശേരി കവളപ്പാറയിൽ വെച്ചാണ് അറുപത് വയസ്സുള്ള സരസ്വതിക്ക് വലതു ഉപ്പൂറ്റിയിൽ തെരുവുനായിയുടെ കടിയേറ്റത് സരസ്വതിയെ ആദ്യം നെന്മാറ കേന്ദ്രത്തിലും പിന്നീട് ജില്ലാശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മൂന്ന് മാസത്തോളം ചികിത്സിച്ചു ചികിത്സയിലിരിക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ജൂലൈ പതിനെട്ടിനാണ് മരിച്ചത് നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച കടിയേറ്റ ഭാഗത്ത് മരുന്നുവെച്ചു കെട്ടുകയും ജില്ലാശുപത്രിയിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുകയും ചെയ്തതായി ബിജു പറയുന്നു തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ കടിയേറ്റ പാദത്തിനടിയിൽ കുമിളകൾ പൊന്തിവന്നു ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കാൽപാദത്തിനടിയിലെ ചർമ്മം ചെത്തി നീക്കി തുടർന്ന് വീണ്ടും പൊള്ളലുണ്ടായതോടെ കാൽപാദം മുറിച്ചുമാറ്റുകയും ചെയ്തു വീട്ടിലെത്തിയെങ്കിലും ശരീരം മുഴുവൻ തടിച്ചുവന്നതോടെ വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു തൊഴിലുറപ്പ് പണിക്കും കൂലിപ്പണിക്കും പോയിരുന്ന സരസ്വതി ആരോഗ്യമുള്ളയാളായിരുന്നുവെന്ന് ബിജു പറയുന്നു സംഭവം നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നതിനാൽ പരാതി നെന്മാറ പോലീസിന് കൈമാറി എന്നാൽ മരണം സംഭവിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായതിനാൽ അന്വേഷണം നടത്തേണ്ടത് തൃശൂരിലാണെന്ന് കാണിച്ച് പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയെന്ന് നെന്മാറ പോലീസും പറയുന്നു ബിജു സിരിജഗൻ കമ്മിറ്റിക്കു മുൻപാകെയും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് പാലക്കാട്